ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലഞ്ചിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കോളിഫ്ലവർ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ട കോളിഫ്ലവർ വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. പറ്റുമെങ്കിൽ ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വാഷ് ചെയ്തെടുത്താലും കുഴപ്പമില്ല. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിലത്തെ വെള്ളം ഫുള്ളായിട്ട് കളഞ്ഞെടുക്കാം. അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കുന്നതിന് മുമ്പ് 500 ഗ്രാം ആയിരുന്നു. പിന്നെ ഇതിന് ആദ്യം അളവുകളൊന്നും അങ്ങനെ കറക്റ്റായിട്ട് വേണമെന്നില്ല, നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേയുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിൽ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നന്നായിട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി സ്റ്റവിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അത് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്കൊരു 1 പിടി സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചുവപ്പത് ചേർത്ത് കൊടുക്കാം. ഒരു 1 പച്ചമുളക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഈ സവാള പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുകയാണ്. ഇനി ഇതൊരു ഗോൾഡൻ കളറാകുന്ന സമയത്ത് കോളിഫ്ലവർ ചേർക്കാം. ഇപ്പോൾ ഈ കോളിഫ്ലവർ ഒരു 1/2 കപ്പോളുണ്ട്. ഇപ്പോൾ നമ്മൾ 1/2 കപ്പ് കോളിഫ്ലവറൊക്കെയാണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 കപ്പൊക്കെ റൈസ് എടുക്കുക. അപ്പോൾ ഈ കോളിഫ്ലവർ എടുക്കുന്ന സമയത്ത് കോളിഫ്ലവർ ഒരുപാട് കുറവും റൈസ് വളരെ കൂടുതലായി കഴിഞ്ഞാൽ ഇതിന് അത്രയൊക്കെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ടെടുക്കുക. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വെച്ചൊന്ന് വേവിച്ച് വെക്കുക. ഈ കോളിഫ്ലവറൊക്കെ ചെറിയ പീസായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. ഒരു 2 മിനിറ്റൊക്കെ മതിയാവും. ഇപ്പോൾ അതായത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 ടേബിൾ സ്പൂണോളം ചതച്ച മുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു മുട്ട കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ മുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ മുട്ട ഈ കോളിഫ്ലവറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കണം, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഫ്രൈ ചെയ്തിട്ട് ചേർക്കരുത്. ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ മുട്ട കോളിഫ്ലവറിലേക്ക് നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടും, അതായത് സെപ്പറേറ്റ് ആയിട്ട് ചേർക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ മുട്ടയിലെ വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം ഹീറ്റ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിലത്തെ എഗ്ഗ് ഫുള്ളായിട്ട് കുക്കായി കിട്ടിയതിന് ശേഷം മാത്രം റൈസ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ 2 കപ്പോളം റൈസാണ്. അപ്പോൾ മുട്ട കുക്കായി കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ റൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മുട്ടയുടെ ഒരു സ്മെല്ല് എപ്പോഴും ഈ റൈസിൽ നിൽക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ലഞ്ചിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.